വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അനഘ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിനെ പറ്റിയിട്ടാണ്, ലേസർ ഡെന്റിസ്ട്രിയെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ഈ ഒരു ലേസർ ഡെന്റിസ്ട്രി, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അത് യൂസ് ചെയ്തതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് ഡെന്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി വായിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ലേസർ ഡെന്റിസ്ട്രി എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ലേസേഴ്സ് നമ്മുടെ ഡെന്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിച്ച് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു മെത്തേഡാണ് നമ്മുടെ ലേസർ ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ലേസേഴ്സ് നമ്മുടെ ഡെന്റൽ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഏകദേശം 1989 മുതൽ നമ്മുടെ ഡെന്റൽ ട്രീറ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ലേസർ എന്ന് നമുക്ക് നോക്കാം. ലേസർ എന്ന് പറയുന്നത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നതാണ്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ലേസേഴ്സ് ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഡെന്റൽ ട്രീറ്റ്മെൻറ്റിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഏതൊക്കെ ഫീൽഡിലാണ് ഇത്തരത്തിൽ ലേസേഴ്സ് ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ മോണരോഗങ്ങളുടെ കാര്യത്തിന്, അതോടൊപ്പം തന്നെ പല്ല് പുഴുപ്പ് കാര്യങ്ങൾ, പല്ല് കേടിന്, ടീത്ത് വൈറ്റനിങ് പ്രൊസീജിയേഴ്സിന്, ചില ബിനൈൻ ട്യൂമേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് നമ്മുടെ പല്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടങ്കുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ലേസേഴ്സ് ഇന്ന് വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ വളരെ പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന് സോഫ്റ്റ് ടിഷ്യൂ പ്രൊസീജിയേഴ്സ്, അതായത് നമ്മുടെ വായിലെ സോഫ്റ്റ് ടിഷ്യൂ ആയിട്ടുള്ള നമ്മുടെ മോണ, അതുപോലെ തന്നെ നമ്മുടെ നാവ് തുടങ്ങിയ അവയുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സാണ് സോഫ്റ്റ് ടിഷ്യൂ പ്രൊസീജിയേഴ്സ്. മറ്റൊന്നാണ് ഹാർഡ് ടിഷ്യൂ പ്രൊസീജിയേഴ്സ്, അതായത് നമ്മുടെ പല്ലിൻ്റെ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സാണ് ഹാർഡ് ടിഷ്യൂ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ രണ്ട് പ്രൊസീജിയേഴ്സാണ് ലേസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിൽ ഹാർഡ് ടിഷ്യൂ പ്രൊസീജിയേഴ്സിൽ നമ്മുടെ പല്ലിൻ്റെ കേട് ഡിറ്റക്റ്റ് ചെയ്യാനും പല്ലിൻ്റെ കേട് വളരെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനും നമ്മുടെ ക്യാവിറ്റിയിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ കൊന്നു കളയാനൊക്കെ ഈ ലേസേഴ്സ് വളരെ യൂസ്ഫുള്ളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാവിറ്റി ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ ഒരു കേട് അടക്കാൻ വേണ്ടിയിട്ട് ലേസേഴ്സ് നല്ല രീതിയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പം ഇതാണ് ഹാർഡ് ടിഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം. ഇനി സോഫ്റ്റ് ടിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റുള്ള ചില ആൾക്കാർക്കൊക്കെ ഗമ്മി സ്മൈൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ചിരിക്കുമ്പോൾ മോണയുടെ ഭാഗം കൂടുതൽ കാണാം. അപ്പം അത്തരത്തിലുള്ള ഗമ്മി സ്മൈലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ലേസേഴ്സ് വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ മോണ റീഷേപ്പ് ചെയ്യാൻ ലേസേഴ്സ് യൂസ്ഫുള്ളാണ്. അതുകൂടാതെ നമുക്ക് മോണരോഗങ്ങൾ ട്രീറ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ടങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത്, നമ്മുടെ നാവുമായിട്ട് റിലേറ്റ് ചെയ്ത്, നാവിങ്ങനെ നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പ്രശ്നം കാരണം ഒരു ടങ് ടൈ എന്ന് പറയുന്ന അസുഖമുണ്ട്. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്കറിയാം ഹാർട്ട് ടിഷ്യൂ പ്രൊസീജിയറിൻ്റെ കേസിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പല്ല് പുളിപ്പ്, നമുക്ക് മിക്ക ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് ഒരു പല്ല് പുളിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പല്ല് പുളിപ്പിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഡെന്റിനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് എന്നൊരു പോർഷനുണ്ട്. അപ്പം ആ ഒരു പോർഷനെ സീൽ ചെയ്യുന്നത് വഴി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പല്ല് പുളിപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റും ഓഫർ ചെയ്യാൻ ലേസർ ഡെന്റിസ്റ്റിക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ വ്യാപകമായി ലേസേഴ്സ് ഉപയോഗിച്ചിട്ട് വരുന്നത്. അതുകൂടാതെ നമ്മുടെ ടീത്ത് വൈറ്റനിങ് പ്രൊസീജിയേഴ്സ്, ചില ബിനൈൻ ട്യൂമേഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം നമുക്കറിയാം പ്രായമായിക്കഴിഞ്ഞാൽ എല്ലാവരും ഡെഞ്ചേഴ്സ് വെപ്പ് പല്ല് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ് ടിഷ്യൂ ഫോൾഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് ഡെഞ്ചർ ഫിറ്റായി നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ലേസേഴ്സ് നല്ല രീതിയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ലേസേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ് ഇത്തരത്തിൽ ലേസർ ഡെന്റിസ്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് മറ്റ് ട്രീറ്റ്മെൻറ്റിനേക്കാളും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് തരുന്നതെന്ന് നോക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്, എന്തെങ്കിലും സർജറി പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല്ലെടുത്ത് കഴിഞ്ഞാലൊക്കെയുള്ള സ്യൂച്ചേഴ്സ് നമ്മളതായത് തുന്നിക്കെട്ടുന്നത് തുന്നലുകളുടെ എണ്ണം ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ രക്തം പോകുന്നത് ബ്ലീഡിങ് കുറയ്ക്കാൻ ഒരുപാട് സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ചെയ്യുന്ന ആ ഭാഗത്ത് അല്ലെങ്കിൽ ചുറ്റുമുള്ള ടിഷ്യൂസിന് ഒരു തരത്തിലുള്ള ഡാമേജും ഇത്തരത്തിലുള്ള ലേസേഴ്സ് ഉണ്ടാക്കില്ല. നമുക്ക് കൂടാതെ തന്നെ നല്ല ഹീലിംഗ്, പെട്ടെന്ന് തന്നെ മുറിവുകൾ ഉണങ്ങാനും അതുപോലെ തന്നെ പുതിയ ടിഷ്യൂസൊക്കെ വരാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇത്തരത്തിലുള്ള ലേസർ. പിന്നെ മറ്റൊരു കാര്യം, ലേസർ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഏരിയ സ്റ്റെറിലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിനേക്കാളും കുറച്ചുകൂടി നമ്മുടെ മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഈ ലേസറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്രയൊക്കെയാണ് ലേസേഴ്സും മറ്റ് ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് തരുന്നത് കൊണ്ട് തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനേക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവാണ് ഈ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. Thank you.